മാസ്ക് മേടിക്കുന്നത്. തീർച്ചയായും നിതിനും നമ്മൾ അവസരം കൊടുക്കണം. വസന്ത്, കോൺഗ്രസ് പ്രതിനിധിയായ വസന്തിന്റെ ചോദ്യങ്ങൾക്ക് ശ്രീ നിതിനും ഉത്തരം പറയണം. ഇവിടെ കുറെ കാര്യങ്ങൾ ശ്രീ കോൺഗ്രസ് പ്രതിനിധിയായിട്ടുള്ള വസന്ത് ചൂണ്ടിക്കാട്ടി. എന്താണ് ശ്രീ നിതിൻ അങ്ങേക്ക് പറയാനുള്ളത്? ശ്രീ വസന്ത് എങ്ങുംപള്ളിയിലും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതാക്കളും പ്രതിപക്ഷവും എല്ലാം വെറുതെ വായുവിലിട്ട് അലക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയലോ അതിന് സമയം കളയലോ അല്ല ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. ഞങ്ങൾ ഇവിടെ ജനങ്ങളുടെ ക്ഷേമവും ഈ നാടിന്റെ വികസനവുമാണ് ഞങ്ങൾ കൈമുതലാക്കി വെക്കുന്നത്. പിന്നെ ഗൗരവപ്പെട്ട ഒരു ചർച്ച നടക്കുമ്പോൾ അതിലിങ്ങനെ ബാലിശമായ വാദങ്ങളൊക്കെ ഉന്നയിച്ചു പോകുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റു കാര്യങ്ങൾ പറയാനില്ലാത്തത് കൊണ്ടായിരിക്കും ശ്രീ കോൺഗ്രസിന്റെ നേതാവിന് അങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. നിങ്ങളിവിടെ ക്ലിഫ് ഹൗസിന്റെ സ്വിമ്മിംഗ് പൂൾ നായനാരുടെ കാലത്തല്ല വസന്ത് നിർമ്മിച്ചത്, കോൺഗ്രസിന്റെ നേതാവായിരുന്ന കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ക്ലിഫ് ഹൗസിൽ സ്വിമ്മിംഗ് പൂൾ നിർമ്മിച്ചത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ മന്ത്രി മന്ദിരം മോടി പിടിപ്പിച്ച് ധൂർത്താണെന്ന്. നിങ്ങൾ ആദ്യം പറയേണ്ടത് നിങ്ങളുടെ നേതാവായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോടാണ്. 46 ലക്ഷം രൂപയാണ് അദ്ദേഹം താമസിക്കുന്ന കന്റോൺമെന്റ് ഹൗസ് മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടി, അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി ചെലവാക്കിയത്. അങ്ങനെയൊന്നും അല്ല നിങ്ങളൊരു ചർച്ചയിൽ കൊണ്ടുപോകേണ്ടത്. നിങ്ങൾ നോക്കൂ, കേരളത്തിൽ ഉമ്മൻചാണ്ടി 5 കൊല്ലം ഈ നാട് ഭരിച്ചു. ക്ഷേമ പെൻഷൻ വർദ്ധിച്ച് എത്രയാണെന്ന് അറിയുമോ? വി എസ് അധികാരത്തിൽ ഉണ്ടാകുമ്പോ 500 രൂപയുണ്ടായിരുന്ന പെൻഷൻ വർദ്ധിച്ചത് 100 രൂപ. എത്ര വർഷം കൊണ്ട്? 5 വർഷം കൊണ്ട്. പിണറായിയുടെ 1ാം സർക്കാർ അധികാരത്തിലേക്ക് വരുമ്പോ 20 മാസത്തെ പെൻഷൻ അന്ന് ബാക്കിയായിരുന്നു. 20 മാസത്തെ പെൻഷൻ അന്ന് ബാക്കിയാണ് നൽകാൻ. ഈ സർക്കാർ വന്നപ്പോ ആ 600 രൂപ 1000 രൂപയായി വർദ്ധിപ്പിച്ച് ആ കുടിശ്ശിക തീർത്തു. പിണറായിയുടെ സർക്കാർ 7 വർഷം കഴിയുമ്പോ ക്ഷേമ പെൻഷൻ 1600 രൂപയാണ്. നിങ്ങൾ അഴിമതിയെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ ഉണ്ടയില്ല വെടികളൊക്കെ പൊട്ടിച്ച് നടന്നോ അതൊന്നും മറുപടി പറഞ്ഞോ അതിന് സമയം കണ്ടെത്തലോ അതിന് സമയം കളയലോ അല്ല ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. ഞങ്ങൾ കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ മുമ്പിൽ 1200 കാര്യങ്ങൾ പ്രകടന പത്രികയുടെ ഭാഗമായി പറഞ്ഞു തെരഞ്ഞെടുപ്പ് നേരിടുന്നതിന് മുമ്പ്. ആ 1200 കാര്യങ്ങളിൽ കേരളത്തിന്റെ വികസനവും ജനങ്ങളുടെ ക്ഷേമവും മുൻനിർത്തി 10ഓ 25ഓ വർഷം അപ്പുറമുള്ള ഒരു കേരളം, മധ്യവരുമാന രാജ്യങ്ങൾക്കൊപ്പം കേരളത്തിന്റെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം, അതാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. ആ ലക്ഷ്യം വെക്കുമ്പോ നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ ആരോപണം, ഞാൻ അതാണ് ചോദിച്ചത്, ലൈഫ് മിഷൻ നിങ്ങൾ അഴിമതി ആരോപണം എവിടെ എത്തി? കേരളത്തിൽ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ അടുത്ത് സർക്കാരിന്റെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റിയോ? നിങ്ങളെ ഏയിക്കാം, നിങ്ങൾ പിന്നെ എന്തൊക്കെയാണ്? നിങ്ങൾ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മക്കളെയും അദ്ദേഹത്തിന്റെ ബന്ധുക്കളെയും എല്ലാം കുറിച്ച് നിങ്ങൾ ഇങ്ങനെ വായിട്ടിറക്കി നടന്നോ? ഞങ്ങൾക്കതിന് മറുപടി പറഞ്ഞ് സമയം കളയാൻ ഞങ്ങൾക്കില്ല. ഞങ്ങൾ ലക്ഷ്യം വെക്കുന്ന ഈ നാടിന്റെ വികസനമാണ്. നേരത്തെ ബി ജെ പി പ്രതിനിധിയും ഇവിടെ അദ്ദേഹം ഘോരഘോരം ഇവിടെ പറയുകയുണ്ടായി. എന്ത്, ഇതൊന്നും മനസ്സിലാവാത്തത് കൊണ്ടാണോ കർണാടകയിൽ ജനം നിങ്ങളെ കൈവിട്ടത്? കർണാടകയിലെ ജനം നിങ്ങൾക്ക് ചരിത്രത്തിൽ ഏറ്റവും വലിയ തോൽവിയിലേക്കല്ലേ ബി ജെ പി പോയത്? ഇന്ത്യയിലെ ജനം ബി ജെ പിയെ മടുത്തിരിക്കുന്നു, അതാണ് പ്രശ്നം. ആ ബി ജെ പിയെ മടുക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞു, നിങ്ങൾ പെട്രോളിയത്തിന്റെ വിലവർദ്ധനവിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ കൂട്ടുന്നത് ദേശീയപാത വികസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങൾ കൂട്ടുന്നത് കക്കൂസ് പണിയാൻ വേണ്ടിയിട്ടാണ്, ഇതല്ലേ ബി ജെ പിക്കാരന്റെ വാദം? നാടിലെ വികസനം ബി ജെ പിയുടെ കാലത്ത് മാത്രമല്ല, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് 47 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള എല്ലാ ജനാധിപത്യ സർക്കാരുകൾക്കും വികസനത്തിൽ പങ്കുണ്ട്. ആ വികസനം അന്ന് നടന്നതുപോലെയൊന്നും ഇപ്പം നടക്കുന്നില്ല. ഇന്ത്യയിൽ കാണുന്ന ഈ ദേശീയവാദം മുഴുവൻ നരേന്ദ്രമോദിയുടെ കാലത്തുണ്ടായതല്ല, അതെല്ലാം ഇന്ത്യയിലെ എത്രയോ സർക്കാരുകളുടെ കാലത്തുണ്ടായതാണ്. നിങ്ങൾ അങ്ങനെ അവകാശപ്പെടാൻ വേണ്ടി നോക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ യഥാർത്ഥ വികസനത്തിലോ അല്ലെങ്കിൽ മുന്നോട്ട് പോക്കിലോ നിങ്ങൾക്കൊരു താല്പര്യമില്ല. ആരാ വികസിക്കുന്നത്? മറ്റേ മോദി ഭരിച്ച കഴിഞ്ഞ 9 വർഷം കൊണ്ട് വികസിച്ചത് ചില ആളുകളുണ്ട്. ആരാ? ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരനായിട്ടുള്ള അദാനിയുടെ സ്വത്തിൽ വലിയ വർധനമുണ്ടായി, അതുപോലെയുള്ള മുതലാളിമാരുടെ ഉണ്ടായി, അമിത്ഷാന്റെ മകന്റെ സ്വത്തിൽ വർധനമുണ്ടായി. ഈ വർധനമാണ് ഉണ്ടായത്, അല്ലാതെ ഇന്ത്യയിലെ ജനങ്ങൾ നമ്മുടെ സർക്കാർ ഉണ്ടാക്കിയ സ്ഥാപനങ്ങൾ പോലും വിൽക്കുകയല്ലേ? കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ടുണ്ടാക്കിയ കേരളത്തിലെ തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര വിമാനത്താവളം ഇപ്പൊ ആരുടെ കയ്യിലാ? അങ്ങനെ എത്രയോ വിമാനത്താവളങ്ങൾ ആരുടെ കയ്യിലാ? വലിയ സ്വകാര്യവൽക്കരണം നടത്തുന്നു. ഏത് മുതലാളിമാർക്ക് വേണ്ടിയാ? രാജ്യത്തിന്റെ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണോ? എന്നിട്ട് ഇതിന്റെ എല്ലാം മറവിലാണ് ഈ രാജ്യത്തിനകത്ത് ഇപ്പോ 2000 രൂപയുടെ നോട്ട് ഇപ്പൊ പിൻവലിച്ചുകൊണ്ട് റിസർവ് ബാങ്കിന്റെ ഉത്തരവ് വന്നു. എന്തൊക്കെ ആയിരുന്നു ഇവിടെ നോട്ട് നിരോധനത്തിന്റെ കാലത്ത് നരേന്ദ്രമോദി പറഞ്ഞത്?
ഇപ്പോ ഏതെങ്കിലും ഒരു കാര്യം അത് പറയാൻ ബി ജെ പിയുടെ നേതാവിനോട് പറ്റിയോ? ഭീകരവാദം ഇല്ലാതായോ? കള്ളപ്പണം ഇല്ലാതായോ? എന്താണ് രാജ്യത്തിന്റെ കഥ? അപ്പോ ബി ജെ പിയും ആർ എസ് എസും ഈ രാജ്യത്തിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിലെ ജനങ്ങളുടെ ക്ഷേമമല്ല. നിങ്ങൾ നോക്കൂ, കോവിഡിന്റെ കാലത്ത് എത്രയോ ആളുകൾ ഈയാമ്പാറ്റകൾ മരിച്ചു വീഴുന്നത് പോലെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ മരിച്ചു വീണു. എന്ത് ചെയ്യാൻ പറ്റി ബി ജെ പിക്ക്? ബി ജെ പി പറഞ്ഞത് കിണ്ണമെടുത്ത് കൊട്ടണം, ഇതല്ലേ ഇന്ത്യയുടെ നരേന്ദ്രമോദി പറഞ്ഞത്? ആ സമയത്ത് കേരളത്തിലെ മുഖ്യമന്ത്രി ഇടതുപക്ഷം പറഞ്ഞു ആ കിണ്ണത്തിൽ ഭക്ഷണം ഉറപ്പിക്കാൻ എന്തു ചെയ്യണം. അതാണ് ഈ ഇന്ത്യയിൽ സൗജന്യ, കേരളത്തിൽ മാത്രം സൗജന്യ ഭക്ഷണ കിറ്റുകൾ റേഷൻ കടകൾ വഴി കോവിഡിന്റെ കാലത്ത് കൊടുത്തത്. അങ്ങനെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ആ സർക്കാർ പ്രവർത്തിച്ചത് കൊണ്ടാണ് നിലവിലുണ്ടായിരുന്നതിനേക്കാൾ ഭൂരിപക്ഷത്തോടു കൂടി എം എൽ എമാരുടെ എണ്ണത്തോടു കൂടി രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരാൻ പറ്റിയത്. നിങ്ങൾ പറഞ്ഞ പോലെ, നിങ്ങൾ ഞാൻ ആ വിമർശനങ്ങളെല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. പെർമിറ്റ് ഫീസ് വർധനമുണ്ടോ? പെട്രോളിയം സെസ് വർധനമാണ്? ഞമ്മൾ ഒരു വിലക്കയറ്റത്തെയും ഒരു വിലയും കൂടണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല. പക്ഷെ നമുക്ക് ജീവിക്കണ്ടേ? നമുക്ക് ഈ സംസ്ഥാനത്തിന്റെ വികസനത്തെ മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? ബജറ്റ് അലോക്കേഷൻ, ഇന്ത്യ ഗവൺമെന്റിന് വരുമാനം ഉണ്ടാകുന്ന എങ്ങനെയാ? കേരളത്തിലെ 3.5 കോടി ജനം കൊടുക്കുന്ന നികുതിയും ഇന്ത്യ ഗവൺമെന്റ്. ഷാമിനും ഉത്തരം, ഷാമിനും പറയാനുണ്ടാകും, ബി ജെ പി പ്രതിനിധിയായ ഷാമിനും പറയാനുണ്ടാകും. ശ്രീ ഷാമ്, ഈ നികുതി വർധനം അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിതിൻ കണിച്ചേരി പറഞ്ഞു, അത് അംഗീകരിക്കുന്നു, അത് ചർച്ച ചെയ്യുന്നു എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഷാം, എന്താണ് നിതിൻ കണിച്ചേരിക്ക് പറയാനുള്ള? ഷ്യാം കൃഷ്ണ പറയാം. ഞാന്